بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على صاحب الشرع القويم والمنهج المستقيم محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനിയരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശ്വാസം, വിശുദ്ധി, നവോത്ഥാനം എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സൗദി അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ സന്ദേശം എത്തിക്കാനും പ്രചരിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അധികം ആമുഖങ്ങളൊന്നുമില്ലാതെ ഈ വിഷയത്തെ അധികരിച്ച് വളരെ സംക്ഷിപ്തമായ ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വിശ്വാസം എന്നതിന് അറബിയിൽ പറയുന്ന പദമാണ് ഈമാൻ. ഈമാൻ ഏതൊരു വ്യക്തി ഉൾക്കൊണ്ടാലും അയാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം ഈമാനിൽ നിന്ന് അയാൾക്ക് അംന് ലഭിക്കണം എന്നതാണ്. അംന് എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തി, നിർഭയത്വം, സ്വസ്ഥമായ അവസ്ഥ. ആരൊക്കെ ഈമാനുള്ളവരാണോ അവരുടെയൊക്കെ ജീവിതത്തിൽ ശാന്തതയും സ്വസ്ഥതയും സമാധാനവും സൗഭാഗ്യവും കളിയാടിക്കൊണ്ടിരിക്കണം. ഈമാനിനെ വളരെയധികം വിശദീകരിച്ച് പറയേണ്ട ഒരു പദമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാർക്ക് ഈമാനിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കവേ പറയുകയുണ്ടായി, അൽ ഈമാനു ബിദ്ഉം വസബഊന ശുഅബ. ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹദ്വചനമാണ്. വ അദ്നാഹ, ഈമാനിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഘടകം, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉപദ്രവമോ കാണുമ്പോൾ അതിനെ എടുത്തു മാറ്റൽ ഈമാനാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു നിർത്തി, അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ നാണം എന്നതൊക്കെ ഈമാനിൻ്റെ ഒരംശമാണ്. ഈമാനുള്ളവർക്ക് നാണമുണ്ടാകും, ഈമാനുള്ളവർക്കേ ലജ്ജയുണ്ടാകൂ എന്നൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഈമാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വശം ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറയും ആണിക്കല്ലുമായ വശമാണ്. കണ്ണിൽ കണ്ടതിനെയെല്ലാം ആരാധിച്ചിരുന്ന ഒരു ജനവിഭാഗത്തോടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കണ്ണിൽ കാണാത്ത ഏകനായ പ്രപഞ്ചനാഥനെ ആരാധിക്കാനും വിളിച്ചു തേടാനും ആ നാഥനിൽ സർവസ്വവും സമർപ്പിക്കുവാനും ആഹ്വാനം ചെയ്യുന്നത്. ഇങ്ങനെ സർവ മനുഷ്യരുടെയും പ്രാർത്ഥന കേൾക്കുന്നവൻ, അവർക്കെല്ലാവർക്കും ഉത്തരം നൽകുന്നവൻ, അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിവുള്ളവനായ ജഗന്നിയന്താവായ
എല്ലാം അറിയുന്നവനും ലത്തീഫും ഖബീറുമായ ആ അല്ലാഹുൽ വിശ്വസിക്കുക എന്നത് ഈമാനിൻ്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. അതുണ്ടെങ്കിൽ, ഈ ഈമാൻ ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ ഒരിക്കലും അവന് അടങ്ങി നിൽക്കാൻ കഴിയുകയില്ല എന്നത് വിശ്വാസത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഈമാനിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലൈസൽ ഈമാനു ബി തമന്നി വലാ ബി തഹല്ലി, ഒരു ചിന്താവിനോദം എന്ന നിലക്ക് ഒരു ആഭരണമായി നിങ്ങളുടെ കഴുത്തിലണിയേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ എമ്പാടും മനക്കോട്ടകൾ കെട്ടി പടുത്തുയർത്തേണ്ടതോ ആയ ഒരു ആദർശമല്ല ഈമാൻ. വലാഖിൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ രൂഢമൂലമായ ഒരാദർശമാണത്. അയാൾക്ക് ഈമാനുണ്ട് എന്നുള്ളതിന് തെളിവെന്താണ്? അയാളുടെ വിശ്വാസമാണ്. അബ്ദുല്ലാഹി ബിൻ ദീനാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു പറ്റം കൂട്ടുകാരോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. യാത്രാമധ്യേ അവർ ക്ഷീണിച്ച് അവശരായപ്പോൾ ഒരു ടെൻറ്റ് കെട്ടി അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴതാ ഒരു മലഞ്ചെരുവിലൂടെ ഒരാട്ടിടയൻ ഒരാട്ടിൻപറ്റത്തെയും തെളിച്ചു കൊണ്ടുവരുന്നു. ആ ആട്ടിടയനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പൊന്നു സഹോദര, ഇതിൽ നിന്ന് ഒന്നിനെ ഞങ്ങൾക്ക് വിൽക്കുമോ? ഞങ്ങൾ യാത്രക്കാരാണ്, ക്ഷീണിച്ചിട്ടുണ്ട്. ഒരാടിൻ്റെ പാല് കറന്ന് ഞങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം, ആടിനെ അറുത്ത് സുഭിക്ഷമായി ഭക്ഷണമുണ്ടാക്കുകയും ചെയ്യാം. ഇത് കേട്ടപ്പോൾ ഈ ഇടയൻ പറഞ്ഞു, ഇന്നി മംലൂഖും, ഞാൻ വെറും ഒരു ദാസനാണ്, അടിമയാണ്, ഇതിൻ്റെ ഉടമസ്ഥൻ മറ്റൊരാളാണ്. അയാളെ പരീക്ഷിക്കാനെന്ന വണ്ണം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിനക്ക് നിന്റെ യജമാനനോട് പറഞ്ഞൂടെ, ഒരു ആടിനെ ഈ കൂട്ടത്തിൽ നിന്ന് ചെന്നായി പിടിച്ചുവെന്ന്. സാധാരണ സംഭവിക്കുന്ന ഒരു സംഗതിയല്ലേ? ഒന്നിനെ ഞങ്ങൾക്ക് വിറ്റൂടെ. ഈ സന്ദർഭത്തിൽ ഈ ആട്ടിടയൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണാ പറഞ്ഞതെന്നോ? ഫഅയ്നല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ആ മരുഭൂമിയുടെ എല്ലാവിധ പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടയബാലൻ, ഉണക്കരൊട്ടിയും പച്ചവെള്ളവും മാത്രം കുടിക്കുന്ന ഒരു ഇടയബാലൻ, അധ്വാനത്തിൻ്റെ പാടും പകർച്ചകളും എമ്പാടും തൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, ജീവിതത്തിൽ എമ്പാടും കഷ്ടപ്പെട്ട ആ ഇടയബാലൻ പറയുന്നു, ഫഅയ്നല്ലാഹ്, അപ്പോൾ പിന്നെ അല്ലാഹു എന്ന് ആ ശക്തി എവിടെയാണ് എന്നത്. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞെട്ടിച്ചു കളഞ്ഞു. എൻ്റെ ഭരണത്തിന് കീഴിൽ ഈ മരുഭൂമിയിൽ പോലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാട്ടിടയൻ്റെ മനസ്സിൽ ഇതുപോലെയുള്ള നിഷ്കളങ്കവും നിഷ്കപടവുമായ തെളിമയാർന്ന ശുദ്ധമായ ഈമാൻ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു സമൂഹത്തെ മാറ്റാനും പരിവർത്തിപ്പിക്കുവാനും ശക്തിയുള്ളത് എന്ന്. ആ ഇടയനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എവിടെ നിന്റെ യജമാനൻ? ആ യജമാനൻ എനിക്കൊന്ന് കാണണം. അങ്ങനെ യജമാനൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യജമാനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അടിമയുടെ വില എത്രയാണ്? അവനെ ഞാൻ മോചിപ്പിക്കുകയാണ്, ഞാൻ അവനെ വിലക്ക് വാങ്ങി അവനെ സ്വതന്ത്രനാക്കുകയാണ്. ഉടൻ തന്നെ അവൻ്റെ വില കൊടുത്ത് അവനെ സ്വതന്ത്രനാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആശംസ നേർന്നുകൊണ്ട് അവനോട് പറഞ്ഞു, പൊന്നു സഹോദര, ഫഅയ്നല്ലാഹ്, അല്ലാഹു എവിടെ എന്ന നിന്റെ ആ ചോദ്യവും മനസ്സിൽ തട്ടിയുള്ള നിന്റെ ആദർശ പ്രഖ്യാപനവുമാണ് ഈ ദുനിയാവിൽ നിന്നെ സ്വതന്ത്രനാക്കിയിട്ടുള്ളത്. ഇതേ കലിമത്ത് തന്നെ നാളെ പരലോകത്ത് അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ സ്വതന്ത്രനാക്കട്ടെ, നിന്നെ രക്ഷിക്കട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആശംസിച്ചുകൊണ്ട് അവനെ വിട്ട ഒരു ചരിത്രം. ഇവിടെ നോക്കൂ, ഇതാണ് ഈമാൻ, വിശ്വാസം. ഈമാൻ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അനുനിമിഷം അയാളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങളും അതിൻ്റെ തുടരൊലികളും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളും അലയൊലികളും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരാളുടെ സമീപനങ്ങളിലും സ്വഭാവങ്ങളിലും സമ്പ്രദായങ്ങളിലും ശിഷ്ടങ്ങളിലുമെല്ലാം നിഴലിച്ചു കാണേണ്ട അമലാണ്, പ്രവർത്തനമാണ് ഈമാൻ എന്നതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഏതൊരു മുതലാളിയാണ് ഇന്ന് ആഗ്രഹിക്കാത്തത്? ഇതുപോലെയുള്ള ഇതുപോലെ ഈമാനുള്ള മനസ്സുള്ള ഒരു തൊഴിലാളിയെ
തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മുതലാളിമാരുണ്ടാകുമോ? ഇതേ ഈമാനുള്ള ഒരു ഭർത്താവിനെ എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഭാര്യമാരുണ്ടാകുമോ? ഇതുപോലെ ഈമാനുള്ള മക്കൾ എനിക്ക് ജനിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകുമോ? ഇതേ ഈമാനുള്ള സഹോദരൻ എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത സഹോദരികൾ ഉണ്ടാകുമോ? ഈ വിശ്വാസവും ആദർശ വിശുദ്ധിയും നിലനിർത്തുന്ന അയൽപ്പക്കാരൻ എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? ആരുമുണ്ടാവുകയില്ല. പക്ഷേ എന്താണ്, അങ്ങനെ ആരുമായിത്തീരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് നോക്കിയാൽ, നമ്മുടെ സഹോദരനെയും സഹോദരിയെയും നോക്കിയാൽ, നമ്മുടെ മക്കളെ നോക്കിയാൽ, നമ്മുടെ രക്ഷിതാക്കളെ നോക്കിയാൽ, ഇങ്ങനെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനത്തെ ക്രമീകരിക്കുന്ന വിശ്വാസം ആദർശം തന്റെ ജീവിതത്തിൽ നിഴലിച്ചു കാണുന്ന എത്രയെത്ര ആളുകളാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു സംഭവം എല്ലാവർക്കും അറിയുന്നതാ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. വേഷപ്രച്ഛന്നനായി അദ്ദേഹം നടന്നപ്പോഴതാ ഒരു കൊച്ചു കൂരയിൽ നിന്ന് ഉമ്മയുടെയും മോളുടെയും സംഭാഷണം. അവരുടെ ഒട്ടകത്തിന്റെ കറവ് പറ്റിക്കൊണ്ടിരിക്കുന്നു. മോളെ, ആ പാലിൽ അല്പം വെള്ളം ചേർക്കാതെ പറ്റുകാർക്ക് മുഴുവൻ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. എല്ലാ പറ്റുകാർക്കും കൊടുത്തൊപ്പിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ നമുക്ക് കഴിയില്ല മോളെ. അതുകൊണ്ട് അല്പം വെള്ളം ചേർക്കണം, മായം ചേർക്കണം. ഇത് ആദ്യം കേട്ട മോള് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്കറിയില്ലേ അമീറുൽ മുഅ്മിനീൻ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് പ്രഖ്യാപിച്ചത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക്, വസ്തുക്കളിൽ മായം ചേർക്കുന്നവർക്ക് നൽകുന്ന ശിക്ഷ, അതിനു പുറമെ പരലോകത്തവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് വിശദീകരിച്ചത്? ഉമ്മാന്റെ മറുപടി വന്നു, അമീറുൽ മുഅ്മിനീൻ എവിടെ കിടക്കുന്നു? നമ്മൾ ഈ കൊച്ചുകൂരയിൽ ഇത് ചെയ്താൽ ആരറിയും മോളെ എന്നാണ് ഉമ്മ ചോദിച്ചത്. ഉടൻ വന്നു ആ മോളുടെ മറുപടി, യാ ഉമ്മി ഇൻ കാന അമീറുൽ മുഅ്മിനീൻ ലാ യറാനാ ഫറബ്ബു അമീറുൽ മുഅ്മിനീൻ യറാനാ. പൊന്നുമ്മ, അമീറുൽ മുഅ്മിനീൻ ഇത് കാണുന്നില്ലെങ്കിലും നമ്മെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ച് അതിനെയൊക്കെ പോറ്റിക്കൊണ്ടിരിക്കുന്ന നാഥൻ ഇത് കാണുന്നുണ്ട് എന്ന വിശ്വാസം നമുക്ക് വേണ്ടേ എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ വീട് നോട്ട് ചെയ്തു. ആ വീട്ടിൽ വളർന്ന ഒരു പെൺകുട്ടി, നോക്കൂ, ഇങ്ങനെ വിശുദ്ധമായ വിശ്വാസവും ആദർശവും ഈമാനും മനസ്സിൽ താലോലിച്ചുകൊണ്ട് തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു അധർമ്മവും ഒരു തെറ്റും ഒരു പാളിച്ചയും ഒരു പോരായ്മയും ഉണ്ടാകാൻ പാടില്ല. അത് തൻ്റെ പൊന്നുമ്മയുടെ കൽപ്പന പ്രകാരമാണെങ്കിലും അത് ഞാൻ അനുസരിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ആദർശബോധമുള്ള ഈമാനുള്ള ഒരു പെൺകുട്ടിയെ, അതുപോലെ വിശ്വാസമുള്ള പെൺകുട്ടികളെ ജീവിതത്തിൽ ഇണയായി ലഭിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് പുരുഷനാണുള്ളത്? അങ്ങനെയുള്ള പെൺകുട്ടികളെ സഹോദരികളായി ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത ഏത് സഹോദരനാണുള്ളത്? അങ്ങനെയുള്ള പെൺമക്കൾ തനിക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഏത് മാതാപിതാക്കളാണുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കൂ. ശരിക്കും ഈമാൻ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഈമാനിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ഥുമ്മ ലം യർതാബു وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. ഇവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, ഏകനായ അല്ലാഹുൽ വിശ്വസിക്കുകയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ നേതാവായിക്കൊണ്ട് പ്രവാചക തിരുമേനിയുടെ ചര്യകളെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മാത്രമല്ല, വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വത്തുകൊണ്ടും അതുപോലെ തന്നെ സ്വന്തം ശരീരം കൊണ്ടും ത്യാഗപരിശ്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ തങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസത്തെ സത്യപ്പെടുത്തിയ അതിനോട് കൂറു പുലർത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. സഹോദരങ്ങളെ,
അതുകൊണ്ട് തന്നെ ഈമാൻ വിശ്വാസം ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആകെപ്പാടെ പരിവർത്തിപ്പിക്കേണ്ടതും മാറ്റത്തിന് വിധേയമാക്കേണ്ടതുമാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒക്കെ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വിശ്വാസി സമൂഹത്തിൽ തന്നെ ഈമാൻ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങളോ നേട്ടങ്ങളോ നവങ്ങളായ ഉത്ഥാനങ്ങളോ വളർച്ചകളോ പുരോഗതികളോ ഉണ്ടായിത്തീരുന്നില്ല. നേരെ മറിച്ച് ഈമാൻ ഉള്ളവരാണെന്ന് പറയുന്നവരും വിശ്വാസി സമൂഹം എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്നവരുമായ ആളുകളിൽ തന്നെ ഒരു വിശ്വാസിയിൽ നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അധർമ്മങ്ങൾ, ആചാര വൈകൃതങ്ങൾ, സാമൂഹ്യ ജീർണതകൾ, തിന്മകൾ മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നു. അഞ്ചു നേരം അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്ന, നമസ്കരിക്കുന്ന, നമസ്കാരത്തഴമ്പുള്ള വിശ്വാസികൾ പോലും മനസ്സിൽ പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും പുലർത്തി അന്യോന്യം കലഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ആരാധനാ കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തുന്ന പലരും കണ്ണിൽ ചോരയില്ലാത്ത വിധം മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങളിലൂടെ സമൂഹങ്ങളിൽ പേരെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. കൊള്ളയും കൊള്ളിവെപ്പും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കലും ഒക്കെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താജിറുൽ അമീൻ അസ്സദൂഖ്, വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് മഅന്നബിയീന വസ്സിദ്ദീഖീൻ, പ്രവാചകന്മാരുടെയും സത്യസന്ധരായ സദ്വൃത്തരായ സ്വാലിഹിങ്ങളായ ആളുകളുടെയും കൂടെയാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് എടുത്തു നോക്കൂ, നിങ്ങൾ ഈ കച്ചവട രംഗത്ത് വിശുദ്ധി പുലർത്താൻ തങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ന്യായവും അന്യായവും നോക്കാൻ, ഹക്കും ബാത്തിലും പരിഗണിക്കാൻ, ധർമാധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടപാടുകൾ നടത്താൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതില്ലേ. അതേപോലെ തന്നെ പള്ളിയുടെ ഭരണം ഏറ്റെടുത്തു നടത്തുന്ന പള്ളി മുത്തവല്ലിമാർ, മഹല്ല് നടത്തിപ്പുകാർ, സമൂഹത്തിൽ ഉന്നത സ്ഥാനവും പദവിയും ഉള്ള ആളുകളൊക്കെ തന്നെ ഇതൊക്കെ മതചിഹ്നങ്ങളായി സമൂഹത്തിൽ അറിയപ്പെടുന്നതാണ്. ആരാധനാലയങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നവർ, ഇത്തരം ജീർണതകൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ മാത്രമല്ല, പൊതുസമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളിലും ഈ അവസ്ഥ കാണാൻ കഴിയും. എല്ലാ മതങ്ങളിലും മതസമൂഹം കൊണ്ട്, മതവിശ്വാസം കൊണ്ട് മതസമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റവും പരിവർത്തനവും എവിടെ നിന്നും കാണാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള സമൂഹത്തിൽ മതപരമായി നേതൃത്വം നൽകുന്ന ആളുകൾ വരെ വളരെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. വിവാഹിതരായി കുടുംബസമേതം കഴിയുന്ന ആളുകൾക്ക് പരസ്ത്രീ ബന്ധം അവരിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്വഭാവമായി തീരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ, പരിതാപകരമായ അവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീപീഡന കേസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിലൊക്കെ ഈ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നവരും അതിലൊക്കെ തന്നെ നാണമില്ലാത്ത വിധത്തിൽ ഏർപ്പെടുന്നവരുമായി സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ആളുകൾ വരികയാണ്. കൈക്കൂലി, അതുപോലെ തന്നെ അഴിമതി ഇന്ന് നമ്മുടെ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഈ അഴിമതിയുടെ തുടരൊലികൾ, അതിൻ്റെ ചെറിയ ചെറിയ അതുപോലെ തന്നെ വലിയ വലിയ അടയാളങ്ങൾ വിശ്വാസി സമൂഹങ്ങളിലും കാണുന്നു എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇത്തരം അധർമ്മങ്ങളിൽ ഇടപെടുന്ന ആളുകളുടെ പേരെന്താണെന്ന് ചോദിച്ചു നോക്കൂ. പേര് ഷംസുദ്ദീൻ, ഖമറുദ്ദീൻ, നജ്മുദ്ദീൻ, സൈനുൽ ആബിദീൻ എന്നൊക്കെയാണ് അവരുടെ പേര്. മതത്തിൻ്റെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെയായ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ അലങ്കാരമാണ് ഞാനെന്നൊക്കെ പേരിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ സാമൂഹ്യ തിന്മകളിൽ, അധർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം?
ആ ഉത്തരം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ദീന് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്, വിശ്വാസത്തെ അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചക തിരുമേനി അന്ത്യദിനത്തിൽ അതിന്റെ അടയാളം എന്ന വണ്ണം അവസാന സമൂഹത്തിൽ വരുന്ന സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട്, സത്തക്കൂൻ ഫിത്ന കഖിത്അഇ ലൈലിൽ മുളിം, കൂരാ കൂരിരുട്ട് പോലെ. ഇതാ സമൂഹത്തിൽ പല ഫിത്നകളും കുഴപ്പങ്ങളും കടന്നു വരും. അന്ന് യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ, നേരം വെളുക്കുമ്പോൾ ആള് മുഅ്മിനായിരിക്കും, വൈകുന്നേരം ആവുമ്പോഴോ അവിശ്വാസിയായിട്ടുണ്ടാകും. വയുസ്ബിഹു മുഅ്മിന വയുംസി കാഫിറ, അവൻ നേരം പുലരുന്നത് ഈമാനോടുകൂടിയായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്ക് അവൻ കാഫിറായിട്ടുണ്ടാകും. എന്താ സംഭവിക്കുന്നത്? പറഞ്ഞു അവന്റെ ദീനിനെ അവൻ വിൽപ്പന ചരക്കാക്കുകയാണ്. ഇന്ന് ഏറ്റവും ലാഭം കിട്ടുന്ന വിൽപ്പന ചരക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ മതമാണ്, വിശ്വാസമാണ്. മതത്തെ വിറ്റ് മനുഷ്യന്മാർ കാശാക്കുകയാണ് ചെയ്യുന്നത്. മതത്തെ ഉൾക്കൊള്ളുകയും അതിനെ അനുഷ്ഠിക്കുകയും അതിനെ ആചരിക്കുകയും സമൂഹത്തിൽ അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള ജീവിതഗന്ധിയായ ഒരു ആദർശമാണ് ദീൻ. ഇസ്ലാമിനെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖുർആൻ വിശ്വാസികളെ സംബോധന ചെയ്യുന്നത് യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅക്കും ലിമാ യുഹീകും, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ചൈതന്യം നൽകുന്ന, ജീവിതത്തിന് ഉന്മേഷവും ഉശിരും ഊർജവും നൽകുന്ന ഒരാദർശത്തിലേക്ക് നിങ്ങളെ വിളിച്ചാൽ, ക്ഷണിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ഈ വിളി എന്നും നമ്മൾ കേൾക്കേണ്ടതാണ്. ഒരു വിശ്വാസി തന്റെ ജീവിതത്തിലുടനീളം ഈ വിളിക്ക് ഉത്തരം നൽകുന്നവനായിരിക്കണം എന്നതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനാ മതത്തെ വിൽക്കുന്നത്? ഇനി ഇന്നത്തെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, എന്തിനാണ് മനുഷ്യന് വിൽക്കേണ്ടി വരുന്നത്? പണത്തിന് വേണ്ടിയാണ്. പണം കുറച്ച് കിട്ടിയാൽ പോരെ, കുറച്ച് കിട്ടിയാൽ പോരാ, എമ്പാടും വേണം. കാരണം ആഡംബരമായി ജീവിക്കണം. സുഖലോലുപതയും സുഭിക്ഷതയും ആഡംബര ജീവിതവുമാണ് എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്നത്. വാഹനം ആഡംബര വാഹനം, വസ്ത്രം ആഡംബര വസ്ത്രം, വീട് ആഡംബര വീട്, അവന്റെ വിവാഹം ആഡംബര വിവാഹം. അത് ഏത് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്? പ്രത്യേകം ആഡംബര ഓഡിറ്റോറിയത്തിൽ അത് നടക്കണം. പണമുള്ളവനോ അങ്ങനെ ചെലവഴിക്കുന്നു, പണമില്ലാത്തവനോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, എന്നിട്ട് നടത്തുന്നു. എന്നാലും ആഡംബരത്തോടു കൂടി തന്നെ നടത്തണം. ലോണ് വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ കടക്കണിയിൽപ്പെട്ട് അവന് എന്നാ പിന്നെ തൂങ്ങിച്ചെത്താലും വേണ്ടിയില്ല. ജീവിക്കുന്ന കാലം ശരിക്കും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്താണിത്? വിശുദ്ധ ഖുർആൻ ഇതിനെ കുറിച്ച് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അൽഹാകും അത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, മനുഷ്യരെ ഈ ഉപഭോഗ സംസ്കാരം അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. എന്തിൽ നിന്നാണ് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നത്? മനുഷ്യരെ, നിങ്ങളെ ഈ ദുനിയാവിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചതിന് നിങ്ങളുടെ ജീവിതത്തിനൊരു ദൗത്യമുണ്ട്. നീ ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു മകൻ എന്ന നിലക്ക്, ഒരു സഹോദരൻ എന്ന നിലക്ക്, ഒരു അയൽവാസി എന്ന നിലക്ക്, സമൂഹത്തിലെ ഒരംഗം എന്ന നിലക്ക് ഈ ജീവിതത്തിൽ നിനക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അത് നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം നേടണം. നീ വളരെ കുറഞ്ഞ സമയമുള്ളൂ, 60-70 വർഷം. തുലച്ചു കളയാനുള്ളതല്ല ഇത്. അൽഹാക്കും അത്തകാസു, ഈ അടങ്ങാത്ത ഒടുങ്ങാത്ത ദുനിയാവിനോടുള്ള ആർത്തിയും ദുരയും അതിനോടുള്ള ആഭിമുഖ്യവും ആവേശവും ജീവിച്ചു തീർക്കാനുള്ള കൊതിയും നിങ്ങളെ ജീവിത ലക്ഷ്യത്തിൽ അശ്രദ്ധരാക്കിയിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിന്റെ താക്കീത് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എമ്പാടും പണം വാരിക്കൂട്ടണം എന്നാണ് എല്ലാവരുടെയും ചിന്ത. പണം എങ്ങനെ ഉണ്ടാക്കാം? അള്ളാഹുവും അവന്റെ റസൂലും വിലക്കിയ വിരോധിച്ച പലിശയിടപാടുകൾ നടത്തിവരെ പണം സമ്പാദിക്കുന്നു മനുഷ്യന്മാർ. പലിശയിടപാടുമായി ബന്ധപ്പെടുന്നവൻ അള്ളാഹുവിനോടും തന്റെ റസൂലിനോടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം പ്രഖ്യാപിച്ചവനാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചിട്ട്
ഇവിടെ എത്ര വലിയ ആളായിട്ട് എന്ത് കിട്ടാനാ? ആലോചിച്ച് നോക്കൂ. പക്ഷേ വിശ്വാസി സമൂഹത്തിൽ നമസ്കരിക്കുന്നവർ, ഇടക്കിടക്ക് ഉംറക്ക് വരുന്നവർ, സക്കാത്തൊക്കെ കൊടുക്കുന്ന ആളുകൾ, നോമ്പനുഷ്ഠിക്കുന്നവർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ നമ്മുടെ ഈമാൻ എവിടെ? നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് എന്നത് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതല്ലേ? പണം സമ്പാദിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആംവേയും അതുപോലെ തന്നെ മൊണാവിയും പോലെ 10,000 കുറിക്കമ്പനികളും പണമിടപാട് നടത്തുന്ന കറക്ക് കമ്പനികളും തട്ടിപ്പ് കമ്പനികളും ഒക്കെ നിറഞ്ഞ് ആടുന്ന ഫ്രോഡുകളുടെ സ്വന്തം നാടായി നമ്മുടെ പ്രിയപ്പെട്ട കേരളം മാറുകയാണ്. ഏറ്റവും കൂടുതൽ അത് കുടുങ്ങുന്ന ആൾക്കാരോ നല്ല ബിരുദ ബിരുദാനന്തര ബിരുദ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആൾക്കാരാണ്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ പോലും ഇങ്ങനെ സമ്പാദിക്കണം, പണം ഉണ്ടായാൽ എന്തും ചെയ്യാം, പണം കിട്ടണം, ദുനിയാവ് നേടണം എന്ന ഈ ആർത്തി മനുഷ്യന് വരുന്നു. എന്തുകൊണ്ട്? ഈമാൻ നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നില്ല. എന്നാൽ നോക്കൂ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത അവിടുത്തെ ഉത്തമ ശിഷ്യഗണങ്ങളിൽപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈമാൻ അത് മാറ്റത്തിന് വേണ്ടിയായിരുന്നു, ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനായിരുന്നു, ജീവിച്ചു തീർക്കാനാണ് അവർ ഈമാൻ ഉൾക്കൊണ്ടത് എന്ന് കാണാൻ കഴിയും. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവാചകനെ കാണാൻ യമനിൽ നിന്ന് തജീബ് ഗോത്രക്കാരായ 13 വരികയുണ്ടായി. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അറിയാനുമാണ് അവർ വന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ആളുകൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിക്കും, സൽക്കരിക്കും, അവരെ സഹാബിമാർക്കിടയിൽ തന്നെ കൂടെ പാർപ്പിച്ചുകൊണ്ട് ദീനിനെ പഠിപ്പിക്കും. അതിനുമൊക്കെ ചുമതല ഏർപ്പെടുത്തിയിരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അവർ 2-3 കഴിഞ്ഞു, അവരുടെ മനസ്സിലേക്ക് ഈമാനിന്റെ മധുരിമ അത് നുകരാനും അങ്ങനെ തങ്ങളുടെ ജീവിതത്തെ മാറ്റാനും വിശുദ്ധമാക്കാനും അവർക്ക് കഴിഞ്ഞു. വന്നതുപോലെയല്ല അവർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ മാറ്റം വന്നു, പെരുമാറ്റത്തിൽ മാറ്റം വന്നു, ഇടപാടുകളിൽ മാറ്റം വന്നു, സമീപനത്തിൽ മാറ്റം വന്നു, ജീവിത ലക്ഷ്യം തന്നെ മാറി. 2-3 നബിന്റെ കൂടെ, സഹാബത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമല്ല, സന്തോഷത്തോടുകൂടി അവർ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഇസ്ലാമിന്റെ ഈ വെളിച്ചം ഇത് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടുകാർക്കും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ധൃതിയായിരിക്കുന്നു, ഞങ്ങൾക്ക് പോകാൻ അനുവാദം തരണം. ഞങ്ങൾ ഈ പഠിച്ച ദീൻ, ഞങ്ങളുടെ ആദർശവും ഞങ്ങളുടെ വിശ്വാസവും ഈമാനും ഇസ്ലാമും ഒക്കെ ഞങ്ങൾക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, അവർക്ക് ഞങ്ങൾ നുകർന്നത് അവർക്കൊന്ന് പകർന്നു കൊടുക്കട്ടെ നബിയെ, ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. ഇങ്ങനെയുള്ള സംഘങ്ങൾ പോകുമ്പോൾ സാധാരണയായി പ്രവാചക തിരുമേനി അവരെ സന്തോഷിപ്പിക്കുന്ന നല്ല നല്ല പാരിതോഷികങ്ങളും സമ്മാനങ്ങളും നൽകുക പതിവുണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്നെ അതിന് ചുമതലപ്പെടുത്തി ഈ പാരിതോഷികങ്ങൾ നൽകാൻ വേണ്ടി. എല്ലാവർക്കും 13 കൊടുത്തു. അവരോട് ചോദിച്ചു, എല്ലാവർക്കും കിട്ടിയില്ലേ? അവർ പറഞ്ഞു, ഇല്ല, ഒരാൾ ബാക്കിയുണ്ട്. അതാരാ? ഞങ്ങളുടെ യാത്രാവാഹനങ്ങൾ, ഒട്ടകങ്ങൾക്ക് കാവൽ നിൽക്കുന്ന, അതിനെ മേക്കുന്ന ഒരു കൊച്ചു ബാലനുണ്ട്. അവനെവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അവൻ അതിനെ കാവൽ നിൽക്കുകയാണ്. അവനോട് വരാൻ പറയൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണം അനുസരിച്ച് തിരുസന്നിധിയിൽ അവൻ വന്നു. അവനോട്, ആ ബാലനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ മോനെ നിനക്ക് വേണ്ടത്? അവർക്ക് നല്ല നല്ല സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്, നിനക്കെന്താ വേണ്ടത്? ആ കുട്ടിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചതുപോലെയുള്ള മറുപടിയല്ല അവിടുന്ന് കേൾക്കേണ്ടി വന്നത്. ആ കുട്ടി പറഞ്ഞു, നബിയെ, അവരെ പോലെ ഞാൻ ഇങ്ങോട്ട് വന്നത് അവിടെ സേവകനായിട്ടാണ് വന്നതെങ്കിലും ഞാൻ ഉൾക്കൊണ്ട ഈമാൻ, ഞാൻ ഉൾക്കൊണ്ട വിശ്വാസം എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. എന്റെ ജീവിതത്തെ അത് ആകമാനം മാറ്റിയിരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ ദുനിയാവിൽ 2-3 കാര്യങ്ങൾക്കേ ആഗ്രഹമുള്ളൂ. അത് സമ്മാനമായി നിങ്ങൾക്ക്, നിങ്ങൾ എനിക്ക് നേടിത്തരണം. കേൾക്കട്ടെ നിന്റെ ആവശ്യങ്ങൾ. ആ കുട്ടി പറഞ്ഞത് എന്താണെന്നോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ റഹമത്ത് എന്നിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തേത്,
എൻ്റെ ധന്യത, ജീവിതത്തിലെ എൻ്റെ ഗിന എൻ്റെ മനസ്സിൽ തന്നെ നിക്ഷേപിച്ചു തരാൻ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ബാലനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വജ്അൽ ഗിനാഹു ഫീ ഖൽബിഹി. അല്ലാഹുവേ, ഈ കൊച്ചു ബാലന് നീ പൊറുത്തു കൊടുക്കണമേ, കരുണ ചൊരിയണമേ, അവൻ്റെ ധന്യത അവൻ്റെ ഐശ്വര്യം അവൻ്റെ മനസ്സിൽ തന്നെ നീ നിക്ഷേപിക്കണമേ. അവനും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് യാത്ര അയച്ചു. പിന്നീട് ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച്, മിനയിൽ വെച്ച് യാദൃച്ഛികമായി യമനിൽ നിന്ന് വന്ന ഈ സംഘത്തെ അവരും ഹജ്ജിന് വന്നിട്ടുണ്ട്. 13 ആളുകളും ഉണ്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാദൃച്ഛികമായി അവരെ കണ്ടു, അവരോടുള്ള അന്വേഷണങ്ങളൊക്കെ ചോദിച്ചു, വിവരങ്ങളൊക്കെ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ അന്ന് വന്ന ആ ബാലൻ എവിടെ, അവൻ എന്തിരിക്കുന്നു, എന്തെടുക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കുട്ടിയെ മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയെ കുറിച്ചുള്ള ഓർമ്മകൾ തന്റെ മനസ്സിൽ താലോലിക്കുന്ന സ്നേഹനിധിയായ ഒരു അധ്യാപകനെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്റെ മനസ്സിൽ കൊണ്ടു നടന്നു. അവരെ കണ്ടപ്പോൾ അവനെയാണ് ഓർമ്മ വന്നത്. അവന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചു. അവർക്ക് അവനെ കുറിച്ച് പറയാൻ 1000 നാവായിരുന്നു. നബിയെ, അവനെ കുറിച്ച് ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. ചുരുക്കി പറയാം, ഈ ദുനിയാവ് മുഴുവൻ ഞങ്ങൾക്ക് ലഭിച്ച് ഞങ്ങളെല്ലാം അത് പകുത്തെടുക്കുകയാണെങ്കിലും പങ്കിട്ടെടുത്ത് ഓഹരിയെടുക്കുകയാണെങ്കിലും അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. അവന് കിട്ടിയ വിഭവവുമായി ഉള്ളത് കൊണ്ട് സംതൃപ്തി അടഞ്ഞുകൊണ്ട് അവൻ കഴിഞ്ഞുകൂടും. അങ്ങനെയുള്ളവനാണവൻ. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ അങ്ങനെയാണല്ലേ, അവൻ ഏകനായി ഒറ്റക്ക് ജീവിക്കുന്നുവല്ലേ, അവൻ ഏകനായി ഒറ്റക്ക് മരിക്കട്ടെ. ഇതാ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്കൊക്കെ അതിശയം. മരിക്കുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയല്ലേ മരിക്കുക, കൂട്ടായിട്ടൊരു മരണമുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ മരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങൾ വിചാരിച്ച പോലെയല്ല പലരും മരിക്കുന്നത്, ഏകരായല്ല പലരും മരിക്കുന്നത്, ഒറ്റയ്ക്കല്ല പലരും മരിക്കുന്നത്, അധികം ആളുകളും മരിച്ചു പോകുന്നത് ചിതറിയാണ് അവർ മരിക്കുന്നതെന്നാണ്. ചിതറി മരിക്കുന്നവരാണ് അധികവും. എങ്ങനെയാണ് റസൂലെ, മനുഷ്യർ ചിതറി മരിക്കുന്നത്? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുത്തു, മനുഷ്യൻ ഈ ദുനിയാവിൽ നേടാനാകാത്ത, അവന് കീഴടക്കാൻ കഴിയാത്ത അവൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷകളും അവൻ കെട്ടിപ്പടുത്തിട്ടുള്ള മനക്കോട്ടകളും അതെല്ലാം നേടിയെടുക്കാൻ ആർത്തിയോടുകൂടി ദുരയോടുകൂടി ഓടുകയാണ്, പരക്കം പായുകയാണ് ഈ ദുനിയാവിൽ. ഈ ദുനിയാവിൽ ആ പരക്കം പാച്ചിലിനിടയിൽ ഏതെങ്കിലും താഴ്വരയിൽ വച്ച് മരണം അവനെ പിടിപെടുമ്പോൾ അവൻ അവിടെ കിടന്ന് മരിക്കും. പക്ഷേ അവൻ്റെ പ്രതീക്ഷകൾ, പൂവണിയാത്ത അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ മനക്കോട്ടകൾ അതെല്ലാം അവന് ചുറ്റും ചിതറി മരിക്കും. ഇങ്ങനെയാണ് അധികം മനുഷ്യരും മരിക്കുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം കാണാതെ ദുനിയാവ് വാരിക്കൂട്ടണമെന്ന ആർത്തിയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടെ നോദി, ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാചക തിരുമേനി ഈമാനിന്റെ അടിത്തറയും അസ്ഥിവാരവുമായി പഠിപ്പിച്ചു തന്ന അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അല്ലാഹുള്ള ദൃഢമായ വിശ്വാസം, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വ യഖ്ഷൗന വ ലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാ, അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ അല്ലാത്ത മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഈമാനിന്റെ ആദർശത്തിന്റെ ഉന്നത നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞ ഒരാൾക്ക് ഇങ്ങനെ ഏകനായി മരിക്കാൻ കഴിയുന്നു. ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലാ, അവന് യാതൊരു പങ്കുകാരുമില്ല, വ ബിദാലിക ഉമിർത്തു വ അന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ടാണ് ഞാൻ ഒരു മുസ്ലിമാണ്, ഒരു മുസ്ലിമാകാൻ എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനായത്. ഇങ്ങനെ പ്രഖ്യാപിച്ച് ജീവിക്കുന്നവരാണവർ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. സഹോദരങ്ങളെ, എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ ചുരുക്കുകയാണ്. പറഞ്ഞുകൊണ്ടുവന്നത് ഈമാൻ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നമസ്കാരം വെറുക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളിൽ നിന്നും, നീചവൃത്തികളിൽ നിന്നും, മ്ലേച്ഛ വൃത്തിയിൽ നിന്നും നമ്മളെ തടയും. അവൻ ഇങ്ങനെ ഈമാനുള്ള ഒരാൾ നിസ്കരിച്ചു വന്നു, വീട്ടിലേക്ക് കയറുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ ഭാര്യയെ സ്വീകരിക്കുന്നതും ഭാര്യയുമായി ഇടപഴകുന്നതും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഭാര്യയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപഴകേണ്ട മുഅ്മിനായ ഒരു വിശ്വാസി കോപവും വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇടപഴകുന്നു. നമ്മുടെ ഈമാൻ നമ്മുടെ കുടുംബജീവിതത്തിൽ കാണുന്നുണ്ടോ? ഇല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. പ്രവാചകൻ്റെ ജീവിതചര്യ നടപ്പിലാക്കുക എന്നതാണ് എൻ്റെ അർത്ഥം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സുഹൃബത്ത് സഹവസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികളൊക്കെ. ഈമാനിൻ്റെ തേട്ടമായി നമുക്ക് കിട്ടേണ്ട റിസൾട്ടാണത്. പ്രവാചക തിരുമേനിയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്? ഭാര്യമാരോടൊത്ത് വീട്ടിലേക്ക് വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുന്നു സ്നേഹത്തോടെ. ആ വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങളുള്ള ആ വീട്ടിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം പണിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സ്നേഹവും ആദരവും ബഹുമാനവും ഭാര്യമാർക്ക് ചൊരിഞ്ഞു കൊടുത്തുകൊടുക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു വീട്ടിലെത്തിയാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആയിഷ ബീവി പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുജോലികളിൽ ഞങ്ങളെ സഹായിച്ചിരുന്നു. ആ ഈമാനുള്ള ഒരു വിശ്വാസി വീട്ടിലെത്തിയാൽ വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിക്കുന്നവനാകണം. അടുക്കളയിലൊക്കെ പോയി കറിക്കരിയാൻ അവിടെ കൂടെയൊക്കെ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഈമാനിൻ്റെ ഉത്തമമായ മാതൃക കാണിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭക്തിമാരുടെ അരികിലിരുന്നു കൊണ്ട് അടുക്കളപ്പണികളിൽ അവരെ സഹായിക്കുന്നു. നബി തിരുമേനി അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് ഇറച്ചി മുറിക്കുന്നു, ചൂലെടുത്ത് അടിച്ചു വാരുന്നു. ഹദീസിൽ വന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു മുഅ്മിൻ തൻ്റെ വീട്ടിലെത്തിയാൽ എന്താ അവിടെ വേസ്റ്റ്, അതെന്താ ശരിയാക്കാത്ത എന്ന് പറയുന്നതിന് പകരം ചൂല് തെരഞ്ഞ് അതെടുത്ത് അടിച്ചു വാരുന്നൊരവസ്ഥ. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നമ്മളെന്താ അഭിപ്രായം പറയാം? മോനൊരു പെങ്കൂസനാ, വീട്ടിലേക്ക് എത്തിയ അടുക്കളയിലാ മൂപ്പരപ്പ എന്നല്ലേ നമ്മൾ പറയാ. എന്താണ് ഈമാനിന്റെ തേട്ടം? നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് പാല് കറക്കുന്നു, വസ്ത്രം കഴുകുന്നു, കീറിയ ചെരുപ്പ് തുന്നുന്നു. ഇതൊക്കെ ചെറിയ കാര്യമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ല. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈമാനിൻ്റെ തേട്ടമായി സ്വന്തം വീടുകളിൽ സ്വന്തം ജീവിത പങ്കാളികളോടൊത്ത് സ്നേഹത്തോടെ കഴിഞ്ഞ കാര്യമാണ് ആ വിശദീകരിച്ചു തരുന്നത്. നേരെ മറിച്ചുമാകണം. കുടുംബത്തിൽ ഇണകളായി ജീവിക്കുമ്പോൾ അവർക്കിടയിൽ ഒന്നും ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഉണ്ടാകാൻ പാടില്ല. ഈമാനിൻ്റെ ഭാഗമായി അതുണ്ടാകണം. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അവസ്ഥ വിശ്വാസി സമൂഹത്തിൽ തന്നെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുമ്പോൾ കുറച്ചു നേരം ഭാര്യ ഒന്ന് പിന്തി നിൽക്കുന്നു അങ്ങാടിയിൽ നിന്ന്. ഭർത്താവ് ഇങ്ങനെ തരികയാണ്, ഇവിടെ ഭാര്യ അവിടെ പോയി. അപ്പോഴാണ് ഭാര്യ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ സാധു ആ സംസാരത്തിൻ്റെ ഇടക്ക് ചെന്ന്, ഇതാരാ? ഇതെൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, കുറേ ആയിട്ട് ഞങ്ങൾ കണ്ടിട്ട്, ഇപ്പോൾ ഇപ്പോഴാ നേരിലും കാണാൻ കൂടുന്നത്. ഈ അവസ്ഥയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ഇത് അത്യന്താധുനിക മീഡിയകളും ഇതുപോലുള്ള മാധ്യമങ്ങളും ഇൻ്റർനെറ്റും ഫേസ്ബുക്കും ട്വിറ്ററും സംഗതികളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതൊക്കെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിലെ ചതിക്കുഴികൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. ഒരു ഭർത്താവ് അറിയാത്ത ഫ്രണ്ട്സ് ഒരിക്കലും ഭാര്യയ്ക്കുണ്ടാകാൻ പാടില്ല. ഭാര്യമാർ അറിയാത്ത കൂട്ടുകാർ ഭർത്താവിനും ഉണ്ടാകാൻ പാടില്ല. ഹുന്ന ലിബാസുല്ലക്കും വന്തുൻ ലിബാസുല്ലഹുന്ന, ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ഉണ്ടാകേണ്ട സംഗതികൾ. ഈമാൻ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. നവോത്ഥാനത്തിന്റെ കാര്യം പനാഫ് മാഷിയുടെ പറയും, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്ത്രീ സമൂഹത്തെ നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ആ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരിൽ എല്ലാവർക്കും ഉത്തമമായ മാതൃക കാണിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന സഹാബ വനിതകളായിരുന്നു. ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യർ അവരായിരുന്നു.
ഹദീസ് മനഃപ്പാടമാക്കിയവർ അവരായിരുന്നു. മതപരമായ കാര്യങ്ങളിൽ ഖുലഫാഉ റാഷിദുകൾ പോലും സംശയം ചോദിച്ചിരുന്നത് സഹാബ വനിതകളോടായിരുന്നു. യുദ്ധകലർത്തിൽ തങ്ങളുടെ ദൗത്യം ധൈര്യപൂർവം അവർ നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പടർക്കലത്തിൽ വെട്ടേറ്റ് മുറിവേറ്റ് കൊണ്ടുവന്ന് മസ്ജിദുൻ നബവിയുടെ ഓരങ്ങളിൽ ക്ലിനിക്കുകൾ ഉണ്ടാക്കി ചികിത്സിപ്പിച്ച സന്ദർഭത്തിൽ ഈ സഹാബ വനിതകളാണ് സഹാബി വര്യന്മാർക്ക് പരിചരണം നൽകിയത് എന്ന് ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെ ഉന്നതമായ ഉത്തമമായ സ്ഥാനങ്ങൾ സമൂഹത്തിൽ നിർവഹിച്ച സഹോദരികളെ, സ്ത്രീകളെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് വിശ്വാസത്തിന്റെയും വിശുദ്ധമായ വിശ്വാസത്തിന്റെയും ധർമ്മത്തിന്റെയും ധർമ്മബോധത്തിന്റെയും അടിസ്ഥാനത്തിലാകണം. അതിനെന്ത് വേണം? നമ്മൾ ഈ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് ഈ സ്ത്രീകളെ വിദ്യാഭ്യാസവും അറിവും നൽകി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതിനു വേണ്ട അജണ്ടകൾ സമൂഹത്തിൽ നമ്മൾ അവർക്ക് നൽകണം. അൽഹംദുലില്ലാഹ്, ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെ അവരെ സമുദ്ധരിക്കാൻ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ വളർത്താനുള്ള കൃത്യമായ ബോധപൂർവമായ അജണ്ടകളാണ് അവർക്ക് നൽകുന്നത്. നമ്മളെ കൂട്ടത്തില് നമ്മൾ നടത്തുന്ന പരിപാടികളിൽ മൈലാഞ്ചിടൽ മത്സരം, വളയിടൽ മത്സരം, ബിരിയാണി വെക്കൽ മത്സരം, പായസം വെക്കൽ മത്സരം, ഇതൊന്നും നമ്മുടെ അജണ്ടകളില്ല. ഈ അജണ്ട, ഈ പൈങ്കിളി അജണ്ടകളിലേക്ക് ഈ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ സ്ത്രീകളെ കൊണ്ടുപോകുന്ന ആളുകൾ ശരിക്കും ആലോചിക്കണം, ചിന്തിക്കണം, എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്, കൊണ്ടുപോകുന്നതെന്ന്. ഗസ്സയിൽ നമ്മുടെ സഹോദരികൾ വിശ്വാസത്തിന്റെ പേരിൽ ജൂതന്മാരുടെ വെടിയുണ്ടകൾ ഏറ്റുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെ അവിടെ പിടഞ്ഞു മരിക്കുമ്പോൾ, എത്രയോ മുസ്ലിം സഹോദരികൾ അവർ നിരാലംബരാകുമ്പോൾ, അവർ വിധവകളാകുമ്പോൾ, മക്കകൾ യതീമുകളാകുമ്പോൾ, താമസിക്കാൻ വീടില്ലാതെ തെരുവോരങ്ങളിലേക്ക് അടിച്ചിറക്കപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ ഈ ജാതി മത്സരങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. എന്തിനാണ് ഇതൊക്കെ നടത്തുന്നതെന്നോ, ഇതിലൂടെ ഇതിന്റെ റിസൾട്ട് എന്താ നമ്മൾ ആലോചിക്കണ്ടേ? എന്ത് റിസൾട്ടായി സമൂഹത്തിന് അത് മുഖേന ഉണ്ടാകുന്നത്? ഈ സ്ത്രീകൾ അവരുടെ വീടുകളിൽ സ്വന്തം കുടുംബങ്ങളെ ഇതേപോലെയുള്ള വിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ ആദർശത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു തലമുറക്ക് അടിത്തറവാകേണ്ട സ്ത്രീകൾക്ക് അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസവും ഇതേപോലെയുള്ള അജണ്ടകളും അവർക്ക് നിർണയിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, എന്നിട്ടോ പലരും ഇത്തരം വേദികൾ കാണുന്നത് എന്തിനാണെന്നോ? കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ പറയുന്ന അനുരാഗത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കാനല്ലാതെ ഇത്തരം വേദികൾ എന്തിനു കൊള്ളും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ ചുരുക്കുന്നു, ഈമാനിന്റെ അവസാനം പറഞ്ഞു വെച്ച എന്താണെന്നോ, അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ നാണം എന്നത് ഈമാനിന്റെ ഒരു അംശമാണ് എന്നാണ് 70 ചില്ലാനും കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇത് ഇന്ന് ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാണമില്ല. പണ്ടൊക്കെ ഉമ്മയും ബാപ്പയും ഒരുമിച്ചിരിക്കുമ്പോൾ എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചെയ്യണം, കുടുംബസമേതം എന്തൊക്കെ കാണണം എന്നതിനൊക്കെ ഒരു ഒളിയും മറയും നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആ മറ പൊളിഞ്ഞിരിക്കുന്നു. ലജ്ജയില്ലാത്തൊരവസ്ഥയിലേക്ക് സമൂഹം വരുന്നു. സഹോദരങ്ങളെ, നമുക്ക് നിരാശപ്പെടാനായിട്ടില്ല. പ്രതീക്ഷയുണ്ട്, ആശക്ക് വകയുണ്ട്. വിശ്വാസികൾ നിരാശരാകേണ്ടവരല്ല, ആശയറ്റവരാകേണ്ടവരല്ല. നമ്മുടെ കയ്യിലിതാ നമ്മുടെ വിമോചനത്തിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആനിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മൾ തിരിച്ചു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വസല്ലല്ലാഹു തആല അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇജ്ജത്തി അമ്മ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.